നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇനി വരാൻ പോകുന്ന ഭാഗത്തെപ്പറ്റി കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ ഹരി ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അപ്പു പറയുന്നുണ്ട് നീ ഇങ്ങനെ ജോലിക്ക് പോ വേറെ ജോലി അന്വേഷിക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ഹരി നീ എന്തെങ്കിലും കടയിൽ പോകരുത് വേറെ ഒന്നും കൊണ്ടുമല്ല കടയിലേക്ക് പോകരുതെന്ന് ഞാൻ പറയുന്നത് ഡാഡിയോടും അപ്പച്ചിയോടും നീ ഒരു വാശി കാണിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് അത് നീ പാലിക്കണം അവരുടെ മുമ്പിൽ ഇതിൽ നല്ല ജോലിയിൽ കയറി നീ തല ഉയർത്തി നിൽക്കണം അതെൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് വളരേണ്ടത് അതിൻ്റെ അച്ഛൻ്റെ പൈസയിലാണ് അല്ലാതെ വല്യച്ചൻ്റെ പൈസയില്ല അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ വേണം നടക്കാൻ എന്ന് പറയാട്ടോ ചെയ്യുന്നത് പക്ഷേ ഹരി എപ്പോൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ഹരി ധർമ്മസങ്കടത്തിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഹരി കടയിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഇനി മിക്കവാറും ഹരി കടയിലേക്ക് തന്നെ പോകത്തുള്ളൂ കാരണം ആ കടയിലേക്കൊക്കെ ആയിട്ട് ഹരിയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെ ആവാം ഇങ്ങനെയൊക്കെ ഹരിക്ക് ജോലി നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ കാണിച്ച് ഇനി ഒരു പുതിയ ജോലിക്ക് എന്തായാലും ഹരി പോകാനായിട്ട് പോകുന്നില്ല ഇനി കടയിൽ നിൽക്കാൻ തന്നെയായിരിക്കും ഹരി തീരുമാനിക്കുന്നത് കേട്ടോ അപ്പോൾ ബാലൻ്റെ എടുക്കുക പറയുന്നുണ്ട് ബാലേട്ട ഞാൻ കടയിലേക്ക് വരികയാണ് ബാലേട്ടയും വേണ്ട എന്ന് പറയരുത് അതെനിക്ക് താങ്ങാൻ സാധിക്കത്തില്ല എനിക്ക് ആ കടയിൽ നിന്ന് വിട്ടുപോയപ്പോൾ എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് പറഞ്ഞറിയാൻ പറ്റാത്തെയാണ് അപ്പു പറ അപ്പുവിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അല്ലെങ്കിൽ അപ്പുവിനെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കുഞ്ഞിനെ അപ്പുറം ും കാണാൻ വേണ്ടി റൂമിലേക്ക് പോകുന്നു അപ്പൊ അപ്പു പറയാട്ടോ ചീനെ എന്താ ഹരി നീ കാണിക്കുന്നത് നിന്റെ വേഷം എന്താണ് നീ ഹരി വീണ്ടും കരയിൽ കടയിലേക്ക് പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അപ്പു ന്യായമായിട്ട് തിരിച്ചു ചോദിക്കും നീ എന്നെയും മനസ്സിലാക്കുക ഹരി നീ ഇത്രയും വാശിയും വൈരാഗ്യം കാണിച്ച് എൻ്റെ ഡാഡിയുടെയും അപ്പച്ചയുടെയും മുമ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നീ കടയിൽ പോയി നിൽക്കുകയാണെങ്കിൽ അവരല്ലേ ജയിക്കുന്നത് നീയല്ലേ പോവുക എന്ന് പറയാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഹരി പറയുന്നുണ്ട് ഞാൻ അവിടെ പോയാലും ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പുതിയ ജോലി നോക്കാം നീ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എന്താന്നൊക്കെ പറയുന്നുണ്ട് എത്ര സമയം ഞാൻ തരും നമ്മുടെ കുഞ്ഞുതാ കിടക്കുന്നു കുഞ്ഞിനെ നോക്കേണ്ട നീ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പൂവിന് അതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല വീണ്ടും കടയിലേക്ക് പോകുന്ന കാര്യം കേട്ടോ ഹരിയാണെങ്കിൽ കടയിലേക്ക് പോയാൽ മതി എന്നുള്ള ഒരൊറ്റ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ശിവനും അഞ്ജുവും കൂടെ വേറെയും കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത് അഞ്ജുവിന് ബിസിനസ് ചെയ്യണമെന്നും എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം തൊട്ടേ ശിവൻ അഞ്ജുവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ് പക്ഷെ അഞ്ജു പല സന്ദർഭങ്ങളിലും ആ ബിസിനസ്സിനെ വേറെ ലെവലിലേക്ക് പോകുന്നുണ്ടായിരുന്നു ശിവന് വേണമെങ്കിൽ അത്രത്തോളം ഒന്നും പോകണ്ട എന്ന് പറഞ്ഞ് ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞ് അഞ്ജുവിനെ ഒന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യാറ് പക്ഷേ ശിവൻ അത് ചെയ്യാതെ അഞ്ജുവിൻ്റെ താളത്തിന് കുറേ തുള്ളി 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 പോകുകട്ടോ ചെയ്യുന്നു ഇപ്പം ഇരുപത് ലക്ഷം ബാലനോട് വീട് പണയം വെച്ച് മേടിച്ചത് കൂടാതെ അത് ആരെയും അറിയിക്കേണ്ട എന്ന് പറയുകയും ശിവൻ ചെയ്തു അതും പോരാഞ്ഞിട്ട് ഇപ്പം ഹരിയുടെ കയ്യിൽ നിന്നും പാവം ഹരി ജോലി ഉണ്ടായിരുന്ന സമയത്ത് സമ്പാദിച്ചതിൽ നിന്നും കുറേ പൈസ വരെ ശിവൻ കടം മേടിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഹരി അത് ബാലൻ്റെ എടുക്കുക ബാലേട്ട ഇന്നതുപോലെ തന്നെ ഞാൻ കുറച്ച് പണം ശിവന് കൊടുത്തിട്ടുണ്ട് അവരെന്തോ പുതിയ ബിസിനസ് ചെയ്യാൻ പോയില്ലേ എന്തായാലും അവരെങ്കിലും നന്നാവട്ടെ ഞാനോ ഇങ്ങനെയായി എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ബാലന് ചങ്കുപൊട്ടു കേട്ടോ ചെയ്യുന്നത് കാര്യം ഹരി അറിഞ്ഞിട്ടില്ല ഇരുപത് ലക്ഷം കൊടുത്തു എന്നുള്ളു ഹരിയെ മറച്ചുവെച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുക അതിന്റെ കൂടെ ഇതും മറച്ച് വെച്ചിട്ട് ഹരിയടേന്നും കടമേടിച്ചിരിക്കണം എന്നുള്ള ചിന്ത വരുവട്ടോ ചെയ്യുന്നത് ബാലനെ സഹിക്കാൻ പറ്റത്തില്ല ബാലൻ ദേവിയോട് പറഞ്ഞു ഇവൻ എന്താ ഈ ശിവൻ കാണിക്കുന്നത് ഇരുപത് ലക്ഷം ഞാൻ ആരും പറയാതെ ഈ വീട് പണയം വെച്ച് കൊടുത്തതല്ല ഇത് ഇപ്പം ഈ ഹരിയുടേന്നും കടം മേടിച്ചു കാര്യം ഹരിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുള്ളതാണ് അപ്പൊ അവൻ അത് ചെയ്തത് ശരിയാണ് ഒട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാൽ സത്യ തന്നെയാണ് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ കൂടെ പോയി ശിവൻ കടമേടിക്കാൻ പോയത് ഒട്ടും ശരിയാവുന്നില്ല കേട്ടോ ഇത് പ്രശ്നത്തിലേക്ക് പോകുകട്ടോ ചെയ്യുന്നത് അവസാനം ബാലൻ സഹി കെട്ട് ശിവനോട് പൊട്ടിത്തെറിക്കുകട്ടോ ചെയ്യുന്നത് നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു ഹരിയുടെ കയ്യിൽ നിന്നൊക്കെ പണം കടം വാങ്ങിട്ട് നീ എല്ലാ പൈസയും കൂടെ കൊണ്ട് സൂസന്റെ കൈ കൊടുക്കുന്നു സൂസൻ നിന്നെ പറ്റിക്കത്തില്ല നിനക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും നമ്മുടെ കുടുംബത്തിലെ ആരുമല്ല സൂസൻ നിങ്ങളിപ്പോൾ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നതെന്നും ഇതെങ്ങാനും ഹരി ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇരുപത് ലക്ഷം നിനക്ക് തന്നു എന്നിട്ടാണ് നീ പോയി അവന്റെ കയ്യിൽ നിന്ന് കടമേടിച്ച് അവൻ്റെ കുഞ്ഞിനു ചെലവാക്ക അവൻ്റെ കയ്യിൽ പൈസ വേണ്ടേ അവൻ ഇപ്പൊ ജോലി പോലും ഇല്ല നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് മുഖത്തടിക്കുന്ന രീതിയിൽ തന്നെ ശിവനോട് പറയട്ടോ ചെയ്യുന്ന ബാലൻ ഇത് കേൾക്കുന്ന ശിവനെ മനസ്സിലാവുന്നുണ്ട് ചെയ്തതൊന്നും ശരിയായില്ല ഇതൊന്നും ചെയ്യേണ്ട പക്ഷെ എന്താന്ന് അറിഞ്ഞുകൂട അഞ്ജുവിന്റെ താളത്തിന്റെ തുള്ളുന്നതാണോ ശിവന്റെ ക്യാരക്ടർ വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പണ്ടത്തെ ചുറു ചുറുക്കും ആ ഒരു ഒറ്റക്കി നിക്കാൻ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു